എല്ലാ മാണി പ്രേക്ഷകർക്കും ലേഡീസ് ഒൺലി എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ടീനേജേഴ്സിനെ പറ്റി, അവരുടെ മാതാപിതാക്കൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ പറ്റി സംസാരിക്കാൻ ഡോക്ടർ സുമ അനൈന നമ്മളോടൊപ്പമുണ്ട്. നമുക്ക് ഡോക്ടറിനെ സ്വാഗതം ചെയ്യാം. ഡോക്ടർ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ടീനേജേഴ്സിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആയിരുന്നല്ലോ. അപ്പം അവർ കത്തുകളിലൂടെ നമുക്ക് അവർക്ക് തോന്നിയ സംശയങ്ങൾ കത്തുകളിലൂടെ നമ്മളോട് എഴുതി അറിയിച്ചിട്ടുണ്ട്. നമുക്ക് കത്തുകളിലേക്ക് കടന്നാലോ? യെസ്, നമുക്ക് ആദ്യത്തെ കത്ത് വായിക്കാം. ലേഡീസ് ഒൺലി എന്ന പ്രോഗ്രാം മുടങ്ങാതെ കാണാറുണ്ട്. വളരെ നല്ല പ്രോഗ്രാമാണ്. ഡോക്ടർ, എനിക്ക് രണ്ട് മക്കളുണ്ട്. മൂത്തത് മകനാണ്, അവൻ വിവാഹിതനാണ്. ഈ മകൻ കഴിഞ്ഞ് ഞങ്ങൾ വളരെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് 6 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് ദൈവം തന്നതാണ് ഞങ്ങളുടെ ഈ മകൾ. അവൾ എംകോം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ അവൾക്ക് കല്യാണം ആലോചിക്കുന്നുണ്ട്. പക്ഷേ അവൾക്ക് കല്യാണത്തിനോട് ഒരു താല്പര്യവും കാണിക്കുന്നില്ല. ഞങ്ങളെ വിട്ട് പോകാൻ അവൾക്ക് തോന്നുന്നേയില്ല, പേടിയാണ് എന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് കല്യാണമേ വേണ്ട എന്ന വാശിയിലാണ് അവൾ. ഞാൻ നിങ്ങൾക്കൊരു ബാധ്യത ആവില്ല, എനിക്ക് നിങ്ങളുടെ കൂടെ നിന്നാൽ മതി, ഞാൻ ഇവിടെ നിന്ന് എങ്ങും പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന വാശിയിലാണ് അവൾ. ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ. എന്താണ് ഡോക്ടർ ഇങ്ങനെ, ഞങ്ങൾ എന്തു ചെയ്യണം? മറുപടി പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ, തീർച്ചയായിട്ടും രണ്ട് മക്കളുണ്ട്. മൂത്ത മകന് ശേഷം 6 വർഷം പ്രാർത്ഥിച്ച് അവർക്ക് കിട്ടിയൊരു മകളാണ്. അപ്പം തീർച്ചയായിട്ടും അത്രയും താലോലിച്ചായിരിക്കും ആ മകളെ വളർത്തിയത്. ഇപ്പോൾ കല്യാണപ്രായമായി, എംകും ചെയ്തുകൊണ്ടിരിക്കുന്നെന്ന് പറയുന്നു. കല്യാണം ആലോചിക്കുന്നുണ്ട്, പക്ഷേ കല്യാണം വേണ്ട, എനിക്കിവിടെ നിന്നാൽ മതി എന്നൊരു വാശിയൊക്കെ കാണിക്കും. അതെന്തായിരിക്കും ഡോക്ടർ? അങ്ങനെ നോർമലായിട്ടുള്ള ഒരു കാര്യമല്ല ഈ ഒരു സെനാരിയോ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന. ഒരു അമ്മയാണ് ഈ കത്തെഴുതിയിരിക്കുന്നത്. അവരുടെ മകൾക്ക് വേണ്ടി സംശയം ചോദിച്ചുകൊണ്ട് ഷീ ഹാസ് വോയിസ്ഡ് ഇറ്റ്. അതുകൊണ്ട് മകൾ കാണിക്കുന്ന റെസ്പോൺസിനകത്ത് എന്തോ ഒരു അബ്നോർമാലിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അമ്മ ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ദാറ്റ് ഇസ് വെരി ട്രൂ ഇൻ ദ സെൻസ് ദാറ്റ് കല്യാണപ്രായം ആയിക്കഴിഞ്ഞിട്ട് മാതാപിതാക്കൾ അവൾക്ക് വേണ്ടി ഒരു വിവാഹം നോക്കുന്നു. ബട്ട് ഷീ ഈസ് നോട്ട് റെഡി ഫോർ ഇറ്റ്. നോട്ട് റെഡി ഫോർ ഇറ്റ്, എനിക്ക് കുറച്ച് സമയം കൂടെ തരണമേ എന്നൊരു കാര്യമല്ല പറയുന്നത്. അതൊരു പക്ഷേ നമുക്ക് ന്യായമായിട്ട് ചിന്തിക്കാം, എനിക്കൊന്നും കൂടെ ഒന്ന് പ്രിപ്പയർഡ് ആകണം, അല്ലെങ്കിൽ പഠിത്തം കഴിയട്ടെ, അങ്ങനെയുള്ള ഒരു ഫാക്ടർ അല്ല ഇവിടെ പറയുന്നത്. മറിച്ച് എനിക്ക് വിവാഹമേ വേണ്ട, അല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ വിട്ടു പോകണ്ട, എനിക്ക് പേടിയാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് അതിന് കുറച്ച് ഡീപ്പായിട്ടുള്ള റൂട്ട്സ് കാണാനായിട്ടുള്ള സാധ്യതകൾ വളരെ അധികമാണ്. കാരണം പെട്ടെന്ന് ഇങ്ങനെ ഒരു സ്റ്റാൻഡിലേക്ക് ഒരു പെൺകുട്ടി വരത്തില്ല. ദ നാച്ചുറൽ തിങ് ആസ് ഷീ ഈസ് ഗ്രോയിങ് അപ് ടു ബി എ വുമൺ, അവൾ വളർന്ന് വലുതായി വരുന്ന ഈ ഒരു പ്രായത്തിൻ്റെ അകത്ത് സ്വാഭാവികമായി അവളുടെ ഉള്ളത്തിൽ വരേണ്ട ഒരു ഡെവലപ്മെൻ്റാണ് ഇനി അടുത്ത ഫേസിലേക്കുള്ള ട്രാൻസിഷൻ. കാരണം മാതാപിതാക്കളുടെ സംരക്ഷണത്തിൽ നിന്ന് ആ ഒരു സമയം കഴിഞ്ഞു. ഇനി അവൾ അവളുടെ ഡെവലപ്മെൻറ്റിൻ്റെ നെക്സ്റ്റ് ഫേസിലേക്ക് ഒരു ഭാര്യയായി അവൾ പ്രൊമോട്ടഡ് ആകേണ്ടതായിട്ടുള്ള സമയമായി കഴിഞ്ഞു. അപ്പോൾ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നാച്ചുറലായിട്ടൊരു പെൺകുട്ടിയുടെ ഹൃദയത്തിൽ വരേണ്ടതാണ്. നമ്മൾ ചിന്തിക്കുമ്പോൾ ഇനിയിപ്പം ദൈവവേലയോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കോളിങ്ങിനോടുള്ള ബന്ധത്തിൽ, പൗലോസ് അപ്പോസ്തോലൻ ചിന്തിച്ചതുപോലെ എനിക്ക് ദൈവവേലയോടുള്ള ബന്ധത്തിൽ വിവാഹം വേണ്ട എന്ന് ചിന്തിച്ച് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം, അതിനൊരു ഒരു സ്ക്രിപ്ചറൽ ബേസിസ് ഉണ്ട്. അല്ലാത്ത പക്ഷം ഇങ്ങനെ ഒരു ചിന്ത ഒരു പെൺകുട്ടിയുടെ ഹൃദയത്തിൽ വരിക എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് എ നോർമൽ തിങ് ലെറ്റ് മീ ടെൽ യു. ആൻഡ് ദേർ മൈറ്റ് ബി സ്ട്രോങ് റൂട്ട്സ് ടു ഇറ്റ്. ചില പ്രത്യേക തിങ്കിങ് പാറ്റേൺസ് ഈ കുട്ടി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഓവർ എ പീരിയഡ് ഓഫ് ടൈം, അല്ലെങ്കിൽ ചില അനുഭവങ്ങളായേക്കാം, തൻ്റെ കുടുംബത്തിൽ കണ്ട ചില കാര്യങ്ങളായേക്കാം, അത് കസിൻസോ അല്ലെങ്കിൽ അങ്കിൾ ആൻറ്റി അവരുടെ ലൈഫിൽ കണ്ട എന്തെങ്കിലും കാര്യങ്ങളായേക്കാം, ഫ്രണ്ട്സിൻ്റെ അനുഭവങ്ങൾ ഒരുപക്ഷെ സ്വാധീനിച്ചതായേക്കാം, പുരുഷന്മാരോടുള്ള ബന്ധത്തിൽ അവൾ ഡെവലപ്പ് ചെയ്ത എന്തെങ്കിലും ഒരു
ഹേറ്റഡ് ഉണ്ടാകുന്ന വിധത്തിലുള്ള ഒരു സംഭവമായേക്കാം. ഓർ ഇതൊന്നും വേണ്ട, പ്ലെയിൻലി പാരൻസിനോടുള്ള ഒരു ഓവർ അറ്റാച്ച്മെൻറ്റ്, മാരേജിനെ കുറിച്ചുള്ള ഒരു ഇംബാലൻസ്ഡ് അണ്ടർസ്റ്റാൻഡിങ്, മാരേജിലേക്ക് പോകുമ്പോഴത്തേക്കിനും മാതാപിതാക്കളിൽ നിന്നും അങ്ങ് കട്ട് ഓഫ് ആയി പോകും, വേറെ ഉത്തരവാദിത്തങ്ങളിലേക്ക് പ്രവേശിക്കുന്ന ഒരു കാര്യം ആയേക്കാം. സോ അത് ആ റെസ്പോൺസിബിലിറ്റി എടുക്കാനുള്ള ഒരു മടിയായേക്കാം. കാരണം ഇത്രയും നാളും മാതാപിതാക്കളെ താലോലിച്ചു, അവളുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുത്തു, അവളെ കൊണ്ട് നടന്നു, ഒരു വേദനയും അറിഞ്ഞിട്ടില്ല, ഒരു ദുഃഖവും അറിഞ്ഞിട്ടില്ല, ഒരു പ്രിൻസസ്സിനെ പോലെയാണ് അവർ കൊണ്ട് നടക്കുന്നത്. എന്നാൽ നാളെ ഒരു യുനോ ഈ വീട് വിട്ട് വേറെ ഒരു വീട്ടിലേക്ക് പോകുകയാണ്, ഈ ആളെക്കുറിച്ച് എങ്ങനെ ഒരു ഉറപ്പ് വരും? ആ ഭയം, എൻ്റെ പപ്പായും മമ്മിയും എന്നെ ട്രീറ്റ് ചെയ്തതുപോലെ, എന്നെ സ്നേഹിച്ചതുപോലെ, എന്നെ കരുതിയതുപോലെ തന്നെ ഈ ഒരു വ്യക്തി എന്നെ ടേക്ക് കെയർ ചെയ്യുമോ എന്ന് എനിക്ക് എന്താ ഉറപ്പ്? മാത്രമല്ല വീട്ടിലിങ്ങനെ കളിച്ചു ചിരിച്ചു, എല്ലായ്പ്പോഴും ഒരു എന്താ റിസീവിങ് എൻഡിൽ മാത്രമാണ് ഒരുപക്ഷെ ഈ കുഞ്ഞുങ്ങൾ വളരുന്നത്. എന്നാലൊരു വിവാഹിതയായി വേറെ ഒരു ഭവനത്തിലേക്ക് ചെല്ലുന്നു എന്ന് പറയുമ്പോൾ അവിടെ പൂർണ്ണമായിട്ടും ഒരുപക്ഷെ ഗിവിങ് എൻഡിൽ നിൽക്കേണ്ടിയ ഒരു സാഹചര്യമായേക്കാം. യുനോ അതിന് ഉത്തരവാദിത്തം എടുക്കണം, ബുദ്ധിമുട്ടുകൾ സഹിക്കണം. യുനോ ചിലതെല്ലാം ഇഷ്ടമില്ലെങ്കിലും ചെയ്യണം, ഇഷ്ടമുള്ളത് ചിലത് ചെയ്യാൻ പറ്റത്തില്ല എന്നൊരു സാക്രിഫിഷ്യൽ ലൈഫിലേക്കുള്ള ഒരു വിളിയാണല്ലോ വിവാഹ ജീവിതം എന്ന് പറയുമ്പോൾ. അപ്പം നമ്മൾ ഈ പറഞ്ഞ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആഴമായി ചില ആറ്റിറ്റ്യൂഡുകളായി ഈ കുഞ്ഞിൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ഇരിക്കുന്നുണ്ട്. സോ സംബഡി നീഡ്സ് ടു ടോക്ക് ടു ഹർ. തീർച്ചയായിട്ടും മുതിർന്ന ആൾക്കാരോട് സംസാരിച്ച് അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് തന്നെ ചെയ്താൽ ഒരു പക്ഷേ മാറാവുന്ന കാര്യമേ ഉള്ളൂ ഇത്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു, പ്രത്യേകിച്ച് ഈ അമ്മ പറഞ്ഞിട്ടുണ്ട്, 6 വർഷത്തിന് ശേഷം അവർക്ക് അവർ പ്രാർത്ഥിച്ച് കിട്ടിയ ഒരു കുഞ്ഞാണ്. അപ്പം അതുപോലെ താലോലിച്ചായിരിക്കുമല്ലോ കുഞ്ഞിനെ വളർത്തിയത്. അപ്പം തീർച്ചയായിട്ടും മാതാപിതാക്കളോടുള്ള ആ ഒരു ഓവർ അറ്റാച്ച്മെൻറ്റ് കാരണമായിരിക്കാം ഇങ്ങനെ ഒരു എനിക്ക് മാരേജ് വേണ്ട. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞതുപോലെ ഇതുവരെ എല്ലാം സ്വീകരിക്കുമായിരുന്നു, ഇനി കൊടുക്കേണ്ട ഒരു ലെവലിലേക്ക് മാറുക. അപ്പോൾ തീർച്ചയായിട്ടും അതായിരിക്കാം അതിനൊരു കാരണം. യെസ്, അമ്മയാണെങ്കിലും ഇതിനകത്ത് ഞാൻ അമ്മയോട് അഡ്രസ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. അമ്മമാർക്ക് തൻ്റെ പെൺകുട്ടികളുടെ ജീവിതത്തിൽ വലിയൊരു റോളുണ്ട്. അവരെ പ്രത്യേകിച്ച് മാതാപിതാക്കൾ ഒരുമിച്ചാണ് മക്കളെ വളർത്തുന്നത്. എന്നാൽ അവരുടെ വുമൺഹുഡ് അല്ലെങ്കിൽ അവരുടെ ഫെമിനിറ്റി ആസ്പെക്റ്റുകളിൽ അവരെ പ്രത്യേകിച്ചും വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ കൊടുത്ത് എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ ആയിരിക്കണം, ഇതിൻ്റെ ട്രെയിനിങ് ടീനേജ് പ്രായം മുതലേ തുടങ്ങണം എന്നൊരു കാര്യമാണ് നമ്മൾ ഈ എപ്പിസോഡുകളിൽ പറഞ്ഞു കൊടുക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. ആ സന്ദേശങ്ങളാണ് നാം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അമ്മ പെട്ടെന്ന് പെൺകുട്ടിക്ക് ഇത്രയും പ്രായമായി, വിവാഹപ്രായമായ സമയത്താണോ ആദ്യമായി അവളുടെ മനസ്സിൽ ഇങ്ങനത്തെ ചിന്തകളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞത് എന്നൊരു ചോദ്യം എനിക്ക് അങ്ങോട്ടുണ്ട്. കാരണം നമ്മുടെ മക്കളെ നമുക്കറിയാം, ഇവരെന്തിലൂടെയെല്ലാം കടന്നു പോകുന്നു എന്ന് നമുക്കറിയാം. നമ്മളാണ് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്, ജീവിത മൂല്യങ്ങൾ അവരിലേക്ക് പാസ് ഓൺ ചെയ്യുന്നത് നമ്മളാണ്. അവരെന്താണ് സംസാരിക്കുന്നത്, അവരുടെ കാഴ്ചപ്പാടുകൾ ഏത് ഡയറക്ഷനിലാണ് ഡെവലപ്ഡായി വരുന്നത്. ഒരമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മ കൂടെ നിന്ന് ഈ കുഞ്ഞിനെ നോക്കി പരിപാലിച്ച് അവളുടെ ജീവിതത്തിൻ്റെ അകത്തേക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത്, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ഇംപ്രിൻ്റ് ആ കുഞ്ഞിൻ്റെ അകത്തേക്ക് കൊടുക്കുവാനായി കഴിയണം എന്നൊരു വിധത്തിലാണ് ഈ അമ്മയും മകളും തമ്മിലുള്ള ബന്ധമായിരിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഇത്രയും നാളും അവൾക്കില്ലാത്ത ചില കാര്യങ്ങൾ അമ്മ ഇപ്പോൾ പെട്ടെന്നറിഞ്ഞ് മനസ്സ് വിഷമിക്കുന്നു എന്നൊരു സാഹചര്യം ആയിരിക്കത്തില്ല. ഒരു 70% ഉറപ്പോടുകൂടെ എനിക്ക് പറയാനായിട്ട് കഴിയും ഇതിൻ്റെ ട്രെയ്റ്റുകൾ ഇവള് ടീനേജ് പ്രായം മുതലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആദ്യം തന്നെ ഈ വിധത്തിലുള്ള പ്രവണതകൾ ഇവളുടെ അകത്ത് ഡെവലപ്പാകാനുള്ള സാധ്യതകളുണ്ട്, അല്ലെങ്കിൽ ഇവളുടെ ചിന്താഗതിക്കകത്ത്, ഇവൾ ചിന്തിക്കുന്ന രീതികൾക്കകത്ത് ഇങ്ങനത്തെ അപാകതകളുണ്ട് എന്നാദ്യമായി ഒരമ്മ കണ്ട് മനസ്സിലാക്കുമ്പോൾ തന്നെ ഹാൻഡിൽ ചെയ്ത് പോകേണ്ടതായിട്ടുള്ള വിഷയങ്ങളാണിത്. ഒരുപക്ഷെ അവളുടെ
യുനോ ഒരു ടീനേജ് പ്രായത്തിലായിരിക്കും അവൾ ആദ്യമായി ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം വോയിസ് ചെയ്തത്. അയ്യോ എനിക്കൊന്നും വേണ്ട കല്യാണം. വേറെ ആരുടെയെങ്കിലും ഒരു വിഷയം ഡിസ്കസ് ചെയ്യുമ്പോഴായിരിക്കും ഒരു പക്ഷേ, അല്ലെങ്കിൽ അമ്മേ എന്തോ ഒരു കഷ്ടം പിടിച്ച കാര്യമാണ് അമ്മേ ഈ വിവാഹം എന്നൊക്കെ പറയുമ്പോൾ, അമ്മയുടെ അവസ്ഥ കണ്ടില്ലേ ഇനോ, അല്ലെങ്കിൽ ഒരു പക്ഷേ അമ്മ ഇരുന്ന് ചിലപ്പം മോളിത് കേൾക്കുന്നുണ്ടെന്ന് പോലും വിചാരിച്ച് കാണത്തില്ല. തൻ്റെ വിവാഹ ജീവിതത്തിനകത്തുള്ള പരാജയങ്ങളും ദുഃഖങ്ങളും ഇനോ, ഞാൻ പണ്ട് അപ്പൻ്റെയും അമ്മയുടെയും കൂട്ടത്തിലായിരുന്നപ്പോൾ എനിക്ക് എന്തോ സന്തോഷമായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ മകളിത് കേൾക്കുന്നുണ്ട് എന്ന് പോലും ഒരു പക്ഷേ അമ്മ ചിന്തിച്ച് കാണത്തില്ല. അപ്പം അതിനോട് പ്രതികരിച്ച് മക്കൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പം, അയ്യോ എൻ്റെ കുഞ്ഞ് ഇങ്ങനെ ചിന്തിക്കാൻ പാടില്ല ഒരിക്കലും, അതിപ്പോൾ തന്നെ കറക്റ്റ് ചെയ്ത് കൊടുക്കണം എന്നുള്ള കാര്യങ്ങൾ അമ്മമാർ മനസ്സിലാക്കണം. നമ്മുടെ സംസാരങ്ങൾ അല്ലെങ്കിൽ നമ്മൾ വേറെ ഒരു വിഷയത്തെക്കുറിച്ച് എന്താണോ പറയുന്നത്, ഈ കുഞ്ഞുങ്ങളത് അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ഫാമിലി ലൈഫിൻ്റെ അകത്ത് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന മാതൃകകൾ, അത് കുഞ്ഞുങ്ങൾ അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ മാതാപിതാക്കളോടുള്ള ബന്ധത്തിൽ നോ, ഇപ്പം അമ്മമാർക്ക് ഒരുപക്ഷെ ഒരു ടെൻഡൻസി ഉണ്ടെന്ന് വിചാരിക്കുക, എല്ലാ വിഷയത്തിനും അവരുടെ അമ്മമാരെ വിളിക്കുക. വീട്ടിനകത്തൊരു ചെറിയ പ്രശ്നമുണ്ടെങ്കിൽ ആശ്വാസത്തിന് വേണ്ടി ആദ്യം അമ്മയെ വിളിക്കുക, അല്ലെങ്കിൽ ആഴ്ചയിൽ പോയി അമ്മയെ കണ്ടെങ്കിലേ, അവരുടെ അപ്പൻ്റെ അമ്മയുടെയും കൂട്ടത്തിലിരുന്നെങ്കിലേ അവർക്ക് സമാധാനം ലഭിക്കുന്നുള്ളൂ. അവിടെ ചെല്ലുമ്പോഴും ഈ കെട്ടിച്ചു വിട്ട വീട്ടിലെ ബുദ്ധിമുട്ടുകളും അവിടുത്തെ പ്രശ്നങ്ങളും വിവരിച്ചു പറയുക. ഇങ്ങനെയുള്ള പ്രവണതകളാണ് അമ്മമാർ കാണിക്കുന്നതെങ്കിൽ അവരുടെ കൂട്ടത്തിൽ നിന്ന് വളരുന്ന പെൺകുട്ടികൾ അതേ മോഡിലോട്ട് അവരുമായി തീരും. ഇതെല്ലാം നമ്മൾ അൺനോയിങ്ലി പാസ് ഓൺ ചെയ്യുന്നതായിട്ടുള്ള പല ട്രെയ്റ്റുകളാണ്. നമ്മൾ വളരെയധികം ഇത് ചിന്തിക്കണം. ചില സമയത്ത് നമ്മുടെ വികാരങ്ങളും വിഷമങ്ങളും മാറ്റിവെച്ചിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇവർ തെറ്റായിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആയി പോകരുതല്ലോ എന്ന് വിചാരിച്ച് തന്നെ നാം ചിലത് സംസാരിക്കണം. ചിലത് നാം അവരുടെ മുൻപിൽ വ്യത്യസ്തമായ രീതിയിൽ പ്രവർത്തിച്ച് കാണിക്കേണ്ടിയ ആവശ്യകത നമ്മുടെ മുൻപിലുണ്ട്. മാത്രമല്ല, അപ്പനോടും അമ്മയോടും ഒരു ലിമിറ്റിൽ കൂടുതൽ ഓവർ അറ്റാച്ച്മെൻറ്റ് കുഞ്ഞുങ്ങൾ ഡെവലപ്പ് ചെയ്തുകൂടാ. അവരെ കുറേയൊക്കെ പ്രായമനുസരിച്ച് അവരെ ഇൻഡിപെൻഡൻ്റ് ആക്കി വിടാനുള്ള സകല ഉത്തരവാദിത്തങ്ങളും മാതാപിതാക്കളുടെ പുറത്തുണ്ട്. അല്ല, അമ്മയുടെ പുറത്ത് ചാരി, അമ്മയുടെ സാരിത്തുമ്പിൻ്റെ യുനോ മറവിൽ ഒരു വളരെ സെക്യൂറായിട്ട് അവിടെ സുരക്ഷിതത്വം കണ്ടെത്തുന്ന ഒരു പ്രവണത ഈ പെൺകുട്ടി വളർന്നു വരുന്ന പ്രായത്തിലും ഇവളിൽ കാണുന്നു എങ്കിൽ, മദർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. ഷീ ഹാസ് ടു മേക്ക് ഹർ ഇമോഷണലി ഇൻഡിപെൻഡൻറ്റ്. എല്ലാ വിധത്തിലും ആ പ്രായത്തിനനുസരിച്ചുള്ള ഇൻഡിപെൻഡൻസ്, ഇൻഡിപെൻഡൻസ് എന്ന് പറയുമ്പോൾ അവൾ സ്വയം ഒരു വ്യക്തിത്വമായി ദൈവത്തിൽ ആശ്രയം കണ്ടെത്തി, അവൾക്ക് ദൈവം കൊടുത്തിരിക്കുന്നതായിട്ടുള്ള കഴിവുകളിൽ ഒരു ഐഡൻറ്റിറ്റി കണ്ടെത്തി, ഒരു ഇൻഡിവിജ്വലായിട്ട് അവൾ വളർന്നു വരേണ്ട ആവശ്യകത അവളുടെ മുൻപിലുണ്ട്. ഇത് അമ്മമാർ മനസ്സിലാക്കി അതുപോലെ ഇവരെ വളർത്തേണ്ട ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും ഡോക്ടർ ഇപ്പോൾ പറഞ്ഞപ്പം എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം, മക്കൾ കേൾക്കുന്നുണ്ടോ എന്ന് പോലും ഓർക്കാതെ ചിലപ്പം അമ്മമാർ അവരുടെ ലൈഫിനെ പറ്റി ചിലപ്പം ഇരുന്ന് പറയാറുണ്ടായിരിക്കാം. അത് കേട്ടാണ് ഈ കുഞ്ഞുങ്ങൾ വളരുന്നത്. അത് തീർച്ചയായിട്ടും ആ ഒരു അനുഭവം മക്കളെ ബാധിക്കാറുണ്ടോ? ഡെഫിനറ്റ്ലി. കാരണം അമ്മമാരെന്ന് പറയുമ്പം വളരെ എന്താ ഡീപ്പ് റിലേഷൻഷിപ്പാണ് അല്ലേ. പെൺകുട്ടികളോടുള്ള ബന്ധത്തിൽ അത് ആൺകുട്ടികളാണെങ്കിലും ശരി, ഒരു അമ്മ എന്ന് പറയുമ്പോൾ അവരേറ്റവും അധികം സ്നേഹം അല്ലെങ്കിൽ വാത്സല്യം അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നത് ഈ ഒരു ഫിഗറിലൂടെയാണ്. ഒരിക്കലും ആ സ്നേഹത്തെ സംശയിക്കുവാനായിട്ട് നമുക്ക് കഴിയത്തില്ല. ദൈവസ്നേഹത്തെ പലപ്പോഴും തുലനം ചെയ്ത് പറയുമ്പോൾ, പ്രത്യേകിച്ചും അതിൻ്റെ ആ ടെൻഡർനെസ് പാട്ട്, അഫെക്ഷൻ പാട്ട് പറയുമ്പോൾ ഒരു അമ്മയുടെ സ്നേഹത്തോടെയാണ് അതിനെ തുലനം ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു അമ്മയുടെ വാക്കുകൾ, ഒരമ്മ എക്സ്പ്രസ് ചെയ്യുന്നത് ആഴമായിട്ട് മക്കളുടെ ഹൃദയത്തെ അത് എഫക്റ്റ് ചെയ്യും, ചെയ്തിരിക്കും. അതുകൊണ്ട് അമ്മ എന്ത് പറഞ്ഞ് പഠിപ്പിക്കുന്നുവോ മക്കളെ, ഇങ്ങനെയാണിത് ചെയ്യേണ്ടത്, ഇങ്ങനെ ഇത് ചെയ്യരുത്, അത് ചെറിയ പ്രായം മുതൽ തന്നെ ആ ഇൻഫ്ലുവൻസ് ആഴമായി കുഞ്ഞുങ്ങളുടെ ഹൃദയത്തെ ബാധിക്കും. പിതാക്കന്മാർക്ക് അതുപോലെ ഒരു ഉത്തരവാദിത്തമുണ്ട് ഇൻ ദ ലൈഫ് ഓഫ് സൺസ് ആൻഡ് ഡോട്ടേഴ്സ്. മക്കളുടെ ജീവിതത്തിൽ പിതാവിന് വലിയൊരു റോളുണ്ട്.
എന്നാൽ അതേ സമയം തന്നെ യുനോ ഒരു ഒരു മദറിൻ്റെ കൺസേൺ ആണല്ലോ നമ്മളിവിടെ വായിക്കുന്നത്. സോ ലിറ്റിൽ ഇനി അവരെ അങ്ങ് എന്താ ബുദ്ധിമുട്ടിക്കുന്ന വിധത്തിൽ പറയുന്നു എന്നുള്ളതല്ല, എല്ലാ മദേഴ്സിനും ഒരു ഒരു ഗുണപാഠം പോലെ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. വി ഹാവ് ടു ബി സോ കെയർഫുൾ, വി ഹാവ് ടു ബി സോ മൈൻഡ്ഫുൾ ആസ് ടു ഹൗ വി ആർ റേസിങ് അപ്പ് അവർ ഡോട്ടേഴ്സ്. അവരെ ഏത് വാല്യൂ സിസ്റ്റത്തിൻ്റെ അകത്ത് ഇൻഫ്ലുവൻസ്ഡ് ആകാനാണ് നാം അവരെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. പെട്ടെന്ന് വിവാഹപ്രായമായി കഴിയുമ്പോൾ അല്ലേ വലുതായി കഴിയുമ്പോൾ അവർ കുറേ അബ്നോർമാലിറ്റീസ് കാണിക്കുന്നു. ഉടൻ നമുക്ക് എങ്ങോട്ട് പോകണം? കൗൺസിലിങ്ങിന് കൊണ്ടുപോകണോ? സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകണോ? വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകണോ എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുക, ടെൻഷൻ അടിക്കുക, പള്ളികളിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, പ്രവാചകന്മാരുടെ അടുക്കൽ പോകുന്നു, ഒരു നമുക്കറിയാവുന്ന എല്ലാ മെഷേഴ്സും ആ സമയത്ത് നമ്മൾ പെട്ടെന്ന് ചെയ്യുന്നു. എന്നാൽ ഒരു ദിവസം പെട്ടെന്ന് സംഭവിക്കുന്ന വിഷയങ്ങളുണ്ട് കേട്ടോ, നമ്മളതിനെ അവഗണിച്ച് സംസാരിക്കുമല്ല ഞാൻ. എന്നാൽ മെജോറിറ്റി ഓഫ് കാര്യങ്ങൾ, പ്രത്യേകിച്ചും ക്യാരക്ടർ റിലേറ്റഡ്, ആറ്റിറ്റ്യൂഡ് റിലേറ്റഡ് വിഷയങ്ങൾ വർഷങ്ങളോളം ഒരാളുടെ ജീവിതത്തിൻ്റെ അകത്ത് പണിഞ്ഞു വന്ന് പുറത്ത് വെളിപ്പെടുന്ന ഒരു വിഷയമാണ്. സോ അതുകൊണ്ട് വി ഹാവ് ടു ബി വെരി കെയർഫുൾ വിത്ത് റെസ്പെക്ട് ടു ദീസ് തിങ്സ്. എന്നാൽ ഇനി നമുക്ക് ഉത്തരഭാഗത്തിലേക്ക് നോ വേർ നമ്മുടെ ഒരു അഡ്വൈസ് അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഈ കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്നൊരു പോർഷനിലേക്ക് നമുക്ക് വരാം. തീർച്ചയായിട്ടും ഡോക്ടർ. അതുപോലെ തന്നെ ഡോക്ടർ പറഞ്ഞപ്പം എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം, മേ ബി പേരൻസിന് അവർക്ക് ജോബ് കാണും, അപ്പം അവരും ബിസി ആയിരിക്കും, കുട്ടികളെ നോക്കാനുള്ള ആ ഒരു ടൈം കിട്ടിയില്ലെന്ന് വരാം. ഏത് സമയം മുതലാണ് ഇങ്ങനൊരു കാര്യം ഇവൾ പറഞ്ഞു തുടങ്ങിയത്, അല്ലെങ്കിൽ ഇങ്ങനൊരു ചിന്ത ഈ കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് കയറിയതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഈ ബിസി ഷെഡ്യൂളുള്ള ഈ പേരൻസ് അങ്ങനെയുള്ള ഭവനത്തിലും ഇങ്ങനെ ഉണ്ടാകാവുന്നതല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ? യെസ്, ഇതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇപ്പം കൂടുതൽ പ്രത്യേകിച്ചും അമ്മമാർ പുറത്തിറങ്ങി വർക്ക് ചെയ്യുന്ന ഒരു സെനാരിയോയ്ക്കകത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. സമയമില്ല, ആർക്കും തന്നെ സമയമില്ല എന്ന് പറയുന്നത് തെറ്റാണ്. എന്നാൽ ഒരു ക്വാളിറ്റി ടൈം പരസ്പരം കൊടുക്കാനായിട്ട് ആൾക്കാരുടെ കയ്യിലില്ല. അത്യാവശ്യം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് മുൻപോട്ട് പോകുക എന്നൊരു പ്രത്യേക സെറ്റിൽമെൻറ്റിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഒരു സെറ്റപ്പിൻ്റെ അകത്ത് ഓടി നടക്കുകയാണ് എല്ലാവരും. പലപ്പോഴും ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നെഗ്ലക്റ്റഡ് ആകുന്നത് കുഞ്ഞുങ്ങളാണ്, നമ്മുടെ വീട്ടിൽ ഉള്ള കുഞ്ഞുങ്ങൾ. കാരണം നമ്മൾ അവരെ കാണുന്നുണ്ട്, നമ്മൾ മോസ്റ്റ് ഓഫ് ദ ടൈം അവരുടെ കൂട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ തമ്മിൽ ആവശ്യത്തിന് ഇൻട്രാക്ഷൻ ഉണ്ടല്ലോ. അമ്മമാർ വളരെ ബുദ്ധിമുട്ടിയായിരിക്കും, രാവിലെ എഴുന്നേറ്റ് ഭക്ഷണം ഉണ്ടാക്കി ടിഫിൻ കെട്ടിക്കൊടുക്കുന്നു, അവർക്ക് മറ്റു കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, തുണി കഴുകുന്നു, കറക്റ്റ് സമയത്ത് ഉണക്കി കൊടുക്കുന്നു, വീട് വൃത്തിയായിട്ടിടുന്നു. അപ്പം അവർ പുറത്തു പോയി ജോലി ചെയ്യുന്നത് കൂടാതെ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ബാക്കി കാര്യങ്ങൾ അവരെല്ലാം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ ദേ ഹാവ് എ ഹൈ യുനോ തിങ്കിങ് അബൌട്ട് ദംസെൽസ്. ഞാൻ ചെയ്യേണ്ടിയതിനെക്കാട്ടിലും കൂടുതൽ കാര്യങ്ങൾ മക്കൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ പിതാവ് ഇവിടെ കാണത്തില്ല, ഗൾഫിലായിരിക്കും, അല്ലെങ്കിൽ ജോലിയോടുള്ള ബന്ധത്തിൽ വേറെ ഒരു സ്ഥലത്ത് യാത്ര ചെയ്ത് പോയി വരേണ്ടിയ സാഹചര്യമായിരിക്കും. ഹി മേ നോട്ട് ബി ഇൻസൈഡ് ദ ഹൗസ്. അപ്പം അങ്ങനെ വരുമ്പോൾ വേണ്ടുന്നതിലധികം ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉത്തരവാദിത്വം എടുക്കുന്നുണ്ട് എന്നുള്ള ചിന്തയ്ക്കകത്താണ് അമ്മമാർ നടക്കുന്നത്. എന്നാൽ ഇതിൻ്റെ അകത്ത് നാം വിട്ടുപോകരുത്, നാം മറന്നു പോകാതിരിക്കേണ്ടി ഒരു വിഷയം എന്ന് പറയുമ്പോൾ, അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കൊടുക്കുക എന്നുള്ളത് അവരെ നോക്കി പരിപാലിക്കുന്നതിൻ്റെ ഒരു ഭാഗം മാത്രമേ ആകുന്നുള്ളൂ. ഇതിനപ്പുറത്ത് ഒരു പേഴ്സണൽ അറ്റൻഷൻ, ഈ കുഞ്ഞുങ്ങളുമായിട്ടൊരു റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത് വലിയൊരു ഉത്തരവാദിത്തമാണ്. അത് പ്രത്യേകിച്ച് ബോയ്സ് ആൺകുട്ടികൾക്ക് പിതാക്കന്മാർ വളരെ ആവശ്യമാണ് അവരുടെ ജീവിതത്തിൽ. അമ്മമാർ തന്നെ വളർത്തിയെടുക്കുന്ന ആൺപിള്ളേർക്ക് അതിൻ്റേതായ അപാകതകൾ അവരിൽ നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയുന്നു. അതുപോലെ തന്നെയാണ് അമ്മമാർക്ക് പ്രത്യേക ഒരു വിധത്തിൽ പെൺകുട്ടികൾക്ക് അമ്മമാരുടെ ശ്രദ്ധ കിട്ടേണ്ടതായിട്ട് ഉണ്ട്. അപ്പം എനിക്കെൻ്റെ കുഞ്ഞുമായിട്ടൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടോ എന്ന് വേണമെങ്കിൽ
നമുക്കൊരു ഒരു അർത്ഥത്തിൽ നമുക്കിപ്പോഴത്തെ ഒരു സെനാരിയോയ്ക്കകത്ത് നമുക്ക് ചിന്തിക്കാം, അവളുടെ ജീവിതത്തിലൂടെ എന്തെല്ലാം സംഭവിക്കുന്നു എന്നറിയാൻ ഞാൻ സമയമെടുക്കുന്നുണ്ടോ, അവളുടെ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ എന്നോട് പറയാൻ ഞാൻ അവൾക്ക് സമയം കൊടുക്കുന്നുണ്ടോ. പല കാര്യത്തിൽ ഓടി നടക്കുന്നു, ആ സമയത്ത് ജസ്റ്റ് അന്ന് സംഭവിച്ച കാര്യം ഒരുപക്ഷെ പറയും, പക്ഷെ പറയാതെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന എന്തോരം വിഷയങ്ങൾ കാണും, അതെവിടെയെങ്കിലും ഒന്ന് പോയി ഇരുന്ന് സംസാരിക്കാൻ വേണ്ടി മാത്രം മക്കളെ പറ. അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഒരുപക്ഷെ നമ്മൾ അങ്ങോട്ട് തുറക്കുന്ന അനുഭവമായേക്കാം. അമ്മ രാവിലെ വരുന്നു, പോകുന്നു, വൈകുന്നേരം വരുന്നു. അല്ലെങ്കിൽ ഒരുപക്ഷെ എൻ്റെ കൂട്ട് ജോലി ചെയ്യുന്നവരാണെങ്കിൽ പാതിരാത്രിക്ക് 2 മണിക്കൊരു ഫോൺ കോൾ വരുമ്പോഴാണ് നമ്മൾ ഓടിപ്പോകുന്നത്. പിന്നെ അടുത്ത ദിവസം കുഞ്ഞ് സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോഴായിരിക്കും ചിലപ്പം നമ്മൾ കാണുന്നത്. അമ്മ എവിടെ പോയി, അമ്മ എന്തുവാ ചെയ്യുന്നത്, നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയാനുള്ള അവകാശം കുഞ്ഞുങ്ങൾക്കുണ്ട്. ഒരു പ്രായം ആയി കഴിയുമ്പോൾ അവർ ലൈഫ് ഷുഡ് ബി ഓപ്പൺ ടു ദം. നമ്മുടെ വീടിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ, നമ്മൾ എന്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്, എന്തിന് നമ്മൾ ചില കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നു, ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ലൈൻ ബിറ്റ്വീൻ പാരൻസ് ആൻഡ് ചിൽഡ്രൻ വളരെ സ്ട്രോങ് ആയിരിക്കണം. ആ ബന്ധത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് നമുക്ക് കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഇപ്പോഴത്തെ തലമുറയ്ക്കകത്ത് അവർ കേൾക്കത്തില്ല. ഒരു ബന്ധത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ടല്ല നമ്മൾ ചില കാര്യങ്ങൾ പറയുന്നതെങ്കിൽ ദേ ഡോണ്ട് വോണ്ട് ടു ലിസൺ. സോ ദാറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി. ഡോക്ടർ, ഇതൊരു അമ്മ ആണ് മകൾക്ക് വേണ്ടി ഈ ലെറ്റർ എഴുതിയിരിക്കുന്നത്. ഈ മോളോട് ഡോക്ടറിൻ്റെ രീതിയിൽ ഡോക്ടറിന് എന്താണ് അഡ്വൈസ് കൊടുക്കാനുള്ളത്? മോള് ചിന്തിക്കുന്നത് ഒട്ടും ശരിയല്ല എന്ന് ഞാൻ ആദ്യം തന്നെ ഒരു ഷോർട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ അങ്ങ് പറയട്ടെ. അതിനകത്ത് ഒരുപക്ഷെ മോളുടെ എന്തെങ്കിലും അനുഭവങ്ങളായേക്കാം മോളെ ഇങ്ങനെ ചിന്തിപ്പിക്കുന്നത്. ബട്ട് യു ഹാവ് ടു ഗെറ്റ് മാരീഡ് ആൻഡ് ദാറ്റ് ഈസ് എ ബ്ലെസ്സിങ്, ദാറ്റ് ഈസ് എ ഗുഡ് തിങ്. അതൊരു മോശമായ കാര്യമല്ല. ഒത്തിരി നെഗറ്റീവ് ചിന്താഗതികൾ മോളെ ഉള്ളത്തിൽ ഒരുപക്ഷെ കണ്ടേക്കാം, ഇൻസെക്യൂരിറ്റീസ് കണ്ടേക്കാം, ഭയങ്ങൾ കണ്ടേക്കാം. അതൊന്നൊന്നായിട്ട് സോർട്ട് ഔട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. വൺ ഓൺ വൺ മോൾക്ക് ആരോടെങ്കിലും ഇതൊന്ന് തുറന്ന് സംസാരിക്കുവാൻ കഴിഞ്ഞാൽ നല്ലതാണ്. എന്തുകൊണ്ട് മോൾ ഇങ്ങനെ ചിന്തിക്കുന്നു, അപ്പോൾ ഇച്ചിരി ഹൃദയം തുറക്കേണ്ട ഒരു സാഹചര്യമാണ്. എനിക്ക് പറ്റത്തില്ല, എനിക്ക് വേണ്ട എന്ന് 2 ലൈനിൽ പറഞ്ഞ് എല്ലാവരും ആർക്കും എൻ്റെ ജീവിതത്തിൻ്റെ അകത്തോട്ട് കയറാൻ ഞാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നത് നമ്മുടെ പേഴ്സണാലിറ്റിക്ക് തന്നെ നല്ലതല്ല. നമ്മെ ഒരു സാമൂഹിക ജീവിയായിട്ട് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു. നമുക്കെല്ലാവരെയും വേണം, നമ്മളെ മറ്റുള്ളവർക്ക് വേണം. അങ്ങനെ ഒരു ഇൻ്റർഡിപ്പെൻഡൻറ്റ് റിലേഷൻഷിപ്പിലാണ് ഒരു മനുഷ്യൻ എന്നും സമൂഹത്തിൽ ജീവിച്ച് വളർന്നു വരേണ്ടത്. മാതാപിതാക്കൾക്ക് പറയാനുള്ളത് മോള് കേൾക്കണം, മോളെ മെൻ്റർ ചെയ്യുന്നവർ, മോളെ ചർച്ചിലുള്ളവർക്ക്, പക്ഷേ പാസ്റ്റേഴ്സ് ആയേക്കാം, അല്ലെ മോള് അസോസിയേറ്റ് ചെയ്യുന്ന മറ്റുള്ളവരായേക്കാം, അവർക്ക് എന്താണ് പറയാനുള്ളത്. ആലോചനകൾ സ്വീകരിക്കുക എന്നുള്ളത് നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ ബൈബിളിൽ വായിക്കുന്ന ഒരു കാര്യമാണ്, എല്ലാ മനുഷ്യർക്കും താൻ താൻ്റെ വഴി നല്ലതെന്ന് തന്നെയാണ് തോന്നുന്നത്. പക്ഷേ അതിൻ്റെ അകത്തോട്ട് ദൈവീക ജ്ഞാനം സ്വീകരിക്കുക, ഒരിടമുണ്ടാക്കുക. ഒരുപക്ഷേ ഞാൻ ചിന്തിക്കുന്നത് ശരിയായിരിക്കണമെന്നില്ല, എനിക്ക് പറഞ്ഞിത്താ, എനിക്ക് കേൾക്കണം, എനിക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ട്. ഞാൻ ചിന്തിക്കുന്നത് ശരിയാണോ അമ്മേ, അതിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ. ഇങ്ങനെ ലൈഫിലൊരു ഫ്ലെക്സിബിലിറ്റി മോള് കൊണ്ടുവരിക, ഹൃദയം തുറക്കുക, മനസ്സ് തുറക്കുക, അങ്ങോട്ട് പറയാനുള്ളത് പറയുക. കാരണം ഇങ്ങോട്ട് അഡ്വൈസ് മാത്രം കേട്ടോണ്ടിരിക്കുന്നതും നല്ലതല്ല. കാരണം ഒത്തിരി അനുഭവങ്ങൾ നമ്മൾ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ഇതിനെ ഒന്ന് തുറന്ന് പറഞ്ഞ് അതിനകത്ത് ചിലതിനകത്തൊരു കറക്റ്റ് പെർസ്പെക്റ്റീവ് സ്വീകരിച്ചില്ലെങ്കിൽ അഡ്വൈസുകൾ പലപ്പോഴും നമ്മൾ സ്വീകരിക്കത്തില്ല. ഒരു ചെവിക്കകത്തുനിന്ന് കേട്ട് മറ്റ് ചെവിയിൽ നിന്നും അത് പുറത്തു വിടുക എന്നൊരു കാര്യമായിരിക്കും ഒരു കൗൺസിലിങ്ങിന് പോയി ഇരുന്നാൽ പോലും ഒരുപക്ഷെ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് മനസ്സ് തുറക്കുക, മനസ്സിനകത്തുള്ള ഭയങ്ങൾ പറയുക. നമ്മെ വല്ലാതെ എഫക്റ്റ് ചെയ്തിട്ടുള്ള ചില നെഗറ്റീവ് എക്സ്പീരിയൻസസ് അല്ലെങ്കിൽ മറ്റുള്ള ഫ്രണ്ട്സിൻ്റെ ജീവിതത്തിൽ കസിൻസിൻ്റെ ജീവിതത്തിൽ നമ്മൾ കണ്ട ഏതെങ്കിലും കാര്യമായിരിക്കും, അത് തുറന്ന് സംസാരിക്കുക. ഭയങ്ങളെ തുറന്ന് സംസാരിക്കുമ്പോൾ തന്നെ അതിനകത്തൊരു പെർസ്പെക്റ്റീവ് നമുക്ക് കിട്ടും. അങ്ങനെ മോള് ചെയ്യണം. മോള് വിവാഹത്തിന് വേണ്ടി തയ്യാറാകണം. പപ്പായുടെയും മമ്മിയുടെയും കൂട്ടത്തിൽ നിൽക്കാൻ വേണ്ടിയല്ല,
അതല്ല മോളുടെ ഡെസ്റ്റിനി. മോൾ പ്രാർത്ഥിക്കണം, നല്ല ഒരു ആലോചന ദൈവം കൊണ്ടുവരാൻ, മോളെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് മോളെ സ്നേഹിച്ച് അങ്ങനെ കൂട്ടത്തിൽ നിൽക്കാൻ ഉള്ള ഒരാളെ ദൈവമായിട്ട് മോളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുക. കർത്താവിന് മാത്രമേ കഴിയൂ. അവിടെയാണ് ശരിക്കുള്ള ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത്. എത്ര വേദനകളുണ്ടെങ്കിലും, എത്ര കഠിനമായിട്ടിരിക്കുന്ന അവസ്ഥകളാണെങ്കിലും, ഈ ദൈവസ്നേഹം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വെളിച്ചം, ദൈവത്തിൻ്റെ വചനം കടന്നു വരുമ്പോൾ ഒരു വലിയ ശുദ്ധീകരണത്തിന് അവിടെ എല്ലായ്പ്പോഴും ഒരു സ്കോപ്പുണ്ട്. അതുകൊണ്ട് ഐ ബ്ലെസ് യു ഓൺ ദിസ് ആൻഡ് ജസ്റ്റ് അഡ്വൈസ് യു ടു ബി ഓപ്പൺ. ഇത്രയും നേരം ടീനേജേഴ്സ് അനുഭവിക്കുന്ന കാര്യങ്ങളെല്ലാം, അവരുടെ മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഒരുപാട് പേര് അവരുടെ സംശയങ്ങൾ നമുക്ക് കത്ത് മുഖേന അയച്ചിട്ടുമുണ്ടായിരുന്നു. അവരോടൊക്കെ വിശദമായ രീതിയിൽ തന്നെ ഡോക്ടർ മറുപടിയും അറിയിച്ചു. അത് അവരുടെ ഒക്കെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരട്ടെ, നല്ലൊരു ഡിസിഷൻ എടുക്കാൻ അവർക്ക് കഴിയട്ടെ എന്നും ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു ഡോക്ടർ. കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ ടീനേജേഴ്സ് അവർ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ, അവരുടെ മാതാപിതാക്കൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെപ്പറ്റിയൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഈ എപ്പിസോഡുകൾ കണ്ടതിന് ശേഷം നമ്മുടെ പ്രേക്ഷകർ അവർക്ക് തോന്നിയ സംശയങ്ങൾ നമുക്ക് കത്ത് മുഖേന എഴുതി അറിയിച്ചായിരുന്നു. അതിനുള്ള മറുപടി നല്ല രീതിയിൽ തന്നെ വിശദമായി ഡോക്ടർ സംസാരിക്കുകയുണ്ടായി. അതെല്ലാം ഏറ്റെടുത്ത് നല്ലൊരു ഡിസിഷൻ എടുത്ത് നിങ്ങളുടെ ലൈഫ് നന്നായി മുന്നോട്ട് പോകാൻ ദൈവം നിങ്ങളെ ഇടയാക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.